हाई फ्रेंड्स वेलकम बैक टू अवर चैनल इन या वन ग्रिल्ड चिकन रेसीपी आईटे अब ग्रिल्ड चिकन कहानिष्टा अब नमक इष्टा ई चिकन एन तैयार नमुक नोक ट्राई चेटी कहच्चू अब नमुक ई चानलूड कूड़ी तैयार पेट नोक അതിനായിട്ട് ചിക്കൻ ഇതാ ഇതുപോലെ വലിയ പീസ് ആക്കിയിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ചിക്കൻ വെച്ചിട്ട് ഒരു ആറ് പീസ് ഇതിനെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇതിനു മുകളിലുള്ള ഈ കൊഴുപ്പൊക്കെ നന്നായിട്ട് കളയണം അല്ലാന്നുണ്ടെങ്കിൽ ഗ്രിൽ ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് ഈ കൊഴുപ്പ് ഉരുകിയിട്ട് ആ തീയിലേക്ക് ഇട്ടോ അപ്പോൾ തീ നന്നായിട്ട് കത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ ഒക്കെ കരിഞ്ഞു പോകും അതുകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് റെഡി ആക്കി എടുക്കണം अब इतने वाली पीसाशेष नाम कत उपयोग नाईट वरीके वाली नाईटे वरकल वरकल नाम मसाल तेब इतना वेटीट अलग इत्र वाली पीसल उपरूल അതുകൊണ്ടാണ് വരിഞ്ഞു കൊടുക്കുന്നത് ഇപ്പോ ഈ ഒരു പീസ് ആയതുകൊണ്ട് ഇതിന്റെ മറ്റ് ഭാഗം വരിഞ്ഞേണ്ട ആവശ്യം വരുന്നില്ല അല്ലാത്ത പീസ് ഒക്കെ രണ്ട് ഭാഗം വരിഞ്ഞെടുക്കുക അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ചിക്കൻ മൊത്തമായിട്ട് ഇതുപോലെ വരിഞ്ഞെടുക്കണം കണ്ടില്ലേ ഞാൻ മൊത്തമായിട്ട് ഇതുപോലെ വരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്കുള്ള മസാലയാണ് തയ്യാറാക്കി എടുക്കേണ്ടത് നമ്മൾ ഇതിൽ മസാല തേച്ച് വെച്ചിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇതുണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് മസാല ഒന്ന് റെഡിയാക്കാനായിട്ട് ഒരു പാത്രം എടുക്കാം ഈ പാത്രത്തിലേക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു 4 ടേബിൾസ്പൂൺ മുളക് പൊടിയാണ് അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് എരിവിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്ര അധികം മുളകുപൊടി എടുക്കണ്ട കുറച്ച് എടുക്കുക ഇപ്പോൾ ഞാൻ രണ്ട് ചിക്കൻ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിലേക്കുള്ള മസാലയാണ് റെഡിയാക്കി എടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വേണ്ടത് ഇതിലേക്ക് ആയിട്ടുള്ള കുരുമുളകാണ് അപ്പോൾ ഞാൻ ഒരു 1/2 ടേബിൾസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോ കുരു മസാലയൊക്കെ എടുക്കുമ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാത്രം എടുത്താൽ മതി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാലയാണ് അപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വേണം അപ്പോൾ ഞാനിത് ആദ്യം തന്നെ ഇഞ്ചി പേസ്റ്റ് 2 ടേബിൾസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ പേസ്റ്റ് കൂടി 2 ടേബിൾസ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് വേപ്പില മല്ലിച്ചപ്പും പുതിന എല്ലാം കൂടി നന്നായിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതുകൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ചിക്കന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും അതിൻ്റെ പേരിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണ്ടാന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തൈര് കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും അതുകൊണ്ട് നമുക്ക് കയ്യിൽ തൈരുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ തൈര് ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ ഉണ്ട് അത് പിഴിഞ്ഞു കൊടുത്താലും മതി ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മസാല മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രമാണ് നമ്മുടെ ചിക്കൻ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മിക്സ് ചെയ്യുമ്പോൾ ഒരു മടിയും കരുതരുത് നന്നായിട്ട് തന്നെ അത് മിക്സാക്കി എടുക്കണം അപ്പോൾ ഞാനിവിടെ കുറച്ച് സമയമെടുത്ത് തന്നെ ഈ മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ മസാലയ്ക്ക് അനുസരിച്ചിരിക്കും അതുകൊണ്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് പറയുന്നത് അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഓരോ ചിക്കൻ പീസും എടുത്തിട്ട് അതിന് മുകളിലേക്ക് മസാല തേച്ച് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഈ ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരിഞ്ഞു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ വരയിട്ട ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നന്നായിട്ട് ഈ മസാല ഒന്ന് തേച്ച് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഈ മസാലയുടെ ടേസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ എരിവോ ഉപ്പോ എന്തെങ്കിലും പോരാന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ചിക്കൻ പീസിൽ ചേർത്ത് തേച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ചിക്കൻ പീസ് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക ഈ മസാലയിൽ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള പീസുകളിലെല്ലാം നമ്മൾ മസാല തേച്ച് കൊടുത്തതിന് ശേഷം അരമണിക്കൂർ നേരം നമ്മളിത് അടച്ചു വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് അതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നുള്ളൂ അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള പീസുകൾ കൂടി നമുക്ക് നന്നായിട്ട് മസാലയൊക്കെ തേച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് ചിക്കനും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കണം
അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട്. എല്ലാ മസാലയൊക്കെ തേച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് സമയമാകുമ്പോൾ എടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കനലൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ കനലിൻ്റെ പരിപാടിയൊക്കെ ചെയ്യുന്നത് എൻ്റെ അനിയനും പിന്നെ അനിയത്തിയുടെ ഹസ്ബൻഡും കൂടിയാണ്. അപ്പോൾ ഇതാ ചാർക്കോൾ ഇട്ട് കൊടുത്തുകൊണ്ട് ഇരിക്കുന്നത് എൻ്റെ അനിയനാണ്. ഇഷ്ടികയൊക്കെ വെച്ചിട്ട് അതിനകത്തേക്കാണ് ഇത് കത്തിച്ചിട്ടുള്ളത്. ഇത് അപ്പുവാണ്. അപ്പോൾ അവനാണ് ഇതിൻ്റെ മെയിൻ ആള്. അവൻ്റെ അടുത്താണ് ഗ്രില്ലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് അവനെയും കൂടി വിളിച്ചിട്ടാണ് ഈ വീഡിയോ റെഡിയാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ചാർക്കോൾ പെട്ടെന്ന് കത്തി കിട്ടാൻ വേണ്ടിയിട്ട് അവനൊരു ഐഡിയ പറഞ്ഞത് ഗ്യാസ് മേൽ വെച്ചിട്ട് ചിരട്ട കത്തിച്ചിട്ട് കൊണ്ടുവന്ന് വെക്കാനാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചാർക്കോൾ കത്തി കിട്ടും എന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കനൽ റെഡിയായിട്ടുണ്ട്. അരമണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനും റെഡിയായിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഓരോന്ന് എടുത്തിട്ട് നമ്മൾ ഈ ഗ്രില്ലിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പു തന്നെയാണ് ഗ്രില്ലിലേക്ക് എടുത്തു വയ്ക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ഒരു പ്രാവശ്യം ഒരു 4 ചിക്കൻ്റെ പീസാണ് എടുത്തു വെച്ചിട്ടുള്ളത്. വലിയ പീസായതുകൊണ്ട് തന്നെ 4 എണ്ണം വെച്ചിട്ടാണ് ആദ്യം ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതൊരു ഭാഗത്ത് വെച്ചിട്ട് മറ്റേ ഭാഗം കൊണ്ട് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കുക. അത് ഇഷ്ടികയുടെ മുകളിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വേവിച്ച് എടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ചെയ്യാത്തവർ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഈ കനലൊക്കെ ഒന്ന് റെഡിയാക്കേണ്ട ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് ഈ കനലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വേവണം. അപ്പോൾ നമ്മൾ 2 ഭാഗവും മറിച്ച് തിരിച്ചിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഈ കനൽ കത്തി പോകാൻ പാടില്ല. കനൽ കത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും വേവാതെ. അപ്പോൾ നന്നായിട്ട് വെന്തിട്ട് വേണമല്ലോ നമുക്ക് ചിക്കൻ കഴിക്കാൻ. അതല്ലേ എല്ലാവർക്കും ഇഷ്ടമുണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് കരിയാതെ നമ്മൾ വേണം ഇത് സൂക്ഷിക്കാനായിട്ട്. അപ്പോൾ അതൊരു 5-10 മിനിറ്റിന് ശേഷം നമുക്ക് ഒന്ന് തിരിച്ചൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ്റെ വേവിനെ കുറിച്ചൊക്കെ നമുക്ക് ഇവനോട് തന്നെ ചോദിച്ചു നോക്കാം, എത്ര സമയമാകുമ്പോഴേക്കാണ് ഇത് വെന്ത് കിട്ടുക എന്ന്. അവൻ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തത ഉണ്ടായിരിക്കും. സൈഡ് മറിച്ചിട്ടിട്ടുണ്ട്. ഏകദേശം അതിന്റെ നീരൊക്കെ ഇങ്ങനെ ഉള്ളിന്ന് വരൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഗ്രില്ലിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. കണ്ടില്ലേ ചിക്കൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവന് തന്നെ സ്ഥിരം പരിപാടി ആയതുകൊണ്ടാണ് ഇവനെ തന്നെ ഈ വീഡിയോയിലേക്ക് ഞാൻ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാറുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് എന്നാണ് ഇവൻ പറയുന്നത്. അപ്പൊ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ അങ്ങനെ 1-ാമത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഒരു കമ്പി ഉപയോഗിച്ച് ഇതിന്റെ ഗ്രില്ല് തുറന്നതിന് ശേഷം നമ്മൾ ഓരോ പീസ് എടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ ഇതിൽ ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. അത് നമ്മൾ കമ്പി ഉപയോഗിച്ചിട്ട് മെല്ലെ ഒന്ന് വിടുവയ്ക്കുകയാണെങ്കിൽ പീസൊന്നും കേടുവരാതെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നന്നായിട്ട് വെന്ത കാരണമാണ് ഇതിങ്ങനെ കഷ്ണങ്ങളായി പോകുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ 2-ാമത്തെ ബാച്ചിലെ ചിക്കൻ കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ബ്രസ്റ്റ് പീസ് ആയതുകൊണ്ട് 4 പീസ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ കുറച്ചധികം പീസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ലെഗ് പീസൊക്കെയാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ ആക്കിയിട്ട് നമുക്കിതിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ 6 ഉം 2 ഉം 8 പീസ് ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരത്തെ വേവിച്ച പോലെ തന്നെ സമയമെടുത്ത് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം ചിക്കൻ എടുത്ത് കഴിച്ചാൽ മതി. അങ്ങനെ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ മൊത്തമായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റ് ആയിട്ടുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എരിവൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചേർത്തിട്ട് വേണം ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു ചിക്കൻ ഐറ്റം തന്നെയായിരിക്കും ഇത്.
അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് മയോണൈസ് കൂടി തയ്യാറാക്കിയിട്ടുണ്ട് ഈ ചിക്കൻ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ ചിക്കൻ കഴിക്കാനായിട്ട് ഇരിക്കുന്നവരാണ് ഇവരെല്ലാവരും. അപ്പോൾ ഇവരൊക്കെ എന്താ പറയുന്നതെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. എങ്ങനെ ഉണ്ട് അപ്പു? എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ആര്യു പാച്ചു? അപ്പൊ എല്ലാവരും കേട്ടല്ലോ നമ്മുടെ ഈ സൂപ്പർ ആയിട്ടുള്ള ഗ്രിൽഡ് ചിക്കൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അതിനടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ബൈ, താങ്ക് യു.